ബോയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് പ്രസംഗങ്ങളാണ് പ്രബോധനങ്ങളാണ് ഖാൻ ബോയ്സ് എന്ന പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എല്ലാ ദിവസവും തന്നെ മാർപ്പാപ്പയ്ക്ക് സന്ദേശങ്ങൾ കൊടുക്കേണ്ടതായി വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ഏതാനും എപ്പിസോഡുകളിൽ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് നടത്തുന്ന മതബോധന കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് നോയമ്പ് കാലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ച് പാർപ്പാപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ നമ്മൾ വിചിന്തന വിധേയമാക്കുന്നത് ദൈവത്തെ അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന ക്രിസ്തു മതത്തിൻ്റെ നവീനതയായി പരിശുദ്ധ പിതാവ് അവതരിപ്പിച്ചു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യാചിക്കാൻ മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെട്ടു ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചതുപോലെ കർത്താവിൻ്റെ പ്രാർത്ഥന ഹൃദ്യമായി അവർക്ക് അനുഭവപ്പെട്ടത് അവരതങ്ങനെ ചോദിച്ചത് നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്നതിന് ഗുരുവായ കർത്താവിൻ്റെ മുമ്പിലേക്ക് അണയണമെന്ന് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുകയാണ് നോയമ്പ് കാലം നമുക്ക് അതിന് കാരണമാകട്ടെ മാർപ്പാപ്പയുടെ മറ്റൊരു പ്രസംഗം ഒരു എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിനാണ് മാർപ്പാപ്പ ഈ പ്രസംഗം നടത്തിയത് ബർത്തമിയൂസിൻ്റെ പ്രാർത്ഥനയാണ് അന്ധനായ ബർത്തമിയൂസ് ആ സംഭവം മാർപ്പാപ്പ നമ്മോടെ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു അനുഗ്രഹീതമായ അത്യുത്സാഹത്തോടുകൂടി അവൻ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അവന് അനുഗ്രഹമായി തീരുകയും ചെയ്തു എന്ന് മാർപ്പാപ്പ പറഞ്ഞു വിശുദ്ധ ആറാം ബലോസ് മാർപ്പാപ്പയുടെ ഹോളിൽ വെച്ച് നടത്തപ്പെട്ട ഈ പ്രസംഗം അനേകം ആയിരം ആളുകൾ കേൾക്കാനുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായൊരു പ്രബോധനമായി നമുക്ക് നൽകപ്പെടുകയാണ് നമുക്ക് ആ പ്രസംഗത്തിൻ്റെ രത്ന ചുരുക്കത്തിലേക്ക് കടക്കാം മാർപ്പാപ്പ പറഞ്ഞു എല്ലാവർക്കും സുപ്രഭാതം സുദിനം ആശംസിച്ചു പ്രാർത്ഥനയുടെ ഒരു യാത്ര നമുക്ക് നടത്താം മാർപ്പാപ്പ അതാണ് പറയുന്നത് സ്വർഗസ്വനാ പിതാവ് എന്ന പ്രാർത്ഥനയാണ് അവിടുന്ന് പഠിപ്പിച്ചത് അതിലെ ഏഴ് യാചനകളാണുള്ളത് എന്ന് പാപ്പ എടുത്തു പറഞ്ഞു അത് എസമായ ഒരു പ്രാർത്ഥനയാണ് ഒത്തിരി നീണ്ട പ്രാർത്ഥനയല്ല അതേസമയം ധീരത പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായി അവനെ പാപ്പ വിശേഷിപ്പിച്ചു ഏഴ് അപേക്ഷകൾ അത് തന്നെ ചിന്തനീയമാണ് ഏഴ് എന്നത് ബൈബിളിൽ ആകസ്മികമല്ലാത്ത കാര്യമാണ് അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു ഏഴ് പൂർണ്ണസംഖ്യയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മറുപപ്പ പറഞ്ഞു എന്തുകൊണ്ടാണ് ധൈര്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയായി സ്വർഗസ്നാപിതാബ് എന്ന പ്രാർത്ഥനയെ പാപ്പ കാണുന്നത് മറുപാപ്പ അതിന് ഉത്തരം തരികയാണ് ക്രിസ്തു അത് നിർദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നില്ല വലിയ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് പോലും അങ്ങനെ ഒന്ന് രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പാപ്പ പറയുകയാണ് ഈ രീതിയിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കുക ക്രൈസ്തവൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന പ്രാർത്ഥനയാണത് അവൻ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് നമുക്കതേക്കുറിച്ച് പിന്നീട് പറയാൻ പറ്റ അവസരമുണ്ടാകും ഓരോ പ്രാർത്ഥനയും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ സമീപിക്കാനും ദൃഢവിശ്വാസത്തോടുകൂടെ അവിടുത്തോടെ ഏതാനും പ്രാർത്ഥന നടത്താനും ആണ് ശിഷ്യന്മാരെ ക്ഷണിക്കുന്നത് അതിലാദ്യം ദൈവത്തോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മളോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ അപേക്ഷകൾ ദൈവത്തോട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു മറ്റുള്ളവരോട് എങ്ങനെ ബന്ധപ്പെടണം എന്നതാണ് സൂചിപ്പിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ആമുഖമൊന്നുമില്ല അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുവനെ ഒരുവിനെ തന്നെ പ്രീതിപ്പെടുത്താനുള്ള സൂത്രവാക്യങ്ങൾ ഈശോ പഠിപ്പിക്കുന്നുമില്ല പരീക്ഷയന്മാര് ചെയ്തിരുന്നത് പോലെ മറിച്ച് വിസ്മയത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതിബന്ധങ്ങൾ തകർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവിടുന്ന് നമ്മളെ ക്ഷണിക്കുകയാണ് ദൈവത്തോട് ബന്ധപ്പെടാൻ ഭയപ്പെടേണ്ട കാര്യമില്ല ആ വിസ്മയം ഭയങ്കര ഇതൊരു വിസ്മയത്തിന്റെ ഒരു വലിയ കാര്യമായും കാണേണ്ടതില്ല അങ്ങ് ഞങ്ങളിൽ നേരെ അകലെയാണ് ഞാൻ നിർഭാഗ്യവാനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് സർവശക്തൻ അത്യുന്നതൻ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ അഭിസംബോധന ചെയ്യണമെന്ന് അവിടുന്ന് നമ്മോട് പറയുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടുന്ന് പഠിപ്പിച്ച വാക്ക് പ്രാർത്ഥന അതില്ല സർവശക്തൻ അത്യുന്നതൻ എന്നുള്ള രീതിയിലുള്ള വാക്കുകളില്ല കുട്ടികൾ അവരുടെ അപ്പച്ചനെ അഭിസംബോധന ചെയ്യുന്നത് പോലെ പൂർണ്ണമായ ലാളിത്യത്തോടുകൂടെ ലളിതമായി അപ്പച്ച എന്ന് വിളിക്കണമെന്നാണ് പിതാവേ എന്ന് വിളിക്കണമെന്നാണ് അവിടുന്ന് പറയുന്നത് പിതാവ് എന്ന വാക്ക് ദൃഢവിശ്വാസവും പുത്രസഹജമായ ശരണവും നമ്മിൽ ഉണ്ടാക്കുന്ന വാക്കുകളാണ് അതാണ് പ്രാർത്ഥനയുടെ ഒരു തനിമ ഒരു ക്രൈസ്തവ പ്രാർത്ഥനയുടെ തനിമ എന്ന് നമുക്ക് പറയാവുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയുടെ വേരുകൾ മനുഷ്യവർഗത്തിൻ്റെ സമൂർത്ത യാഥാർത്ഥ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു അത് മനോഹരമാണ് ആ മനുഷ്യവർഗത്തിൻ്റെ സമൂർത്തമായ മൂർത്തമായ യാഥാർത്ഥ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് ഉദാഹരണം മാർപ്പാപ്പ പെട്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നത് ആകാരം കാര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിലൊന്നാണ് ആകാരം അന്നു വേണ്ട ആകാരം നമ്മൾ ആവശ്യപ്പെടുന്നു അന്നു വേണ്ട ആകാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് ലളിതമാണ് ആ പ്രാർത്ഥന എന്നാൽ അത്യാവശ്യവുമായ ഒരു അഭ്യർത്ഥനയാണിത് മറ്റാവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കറിയും നിറവേറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ നിന്ന് വേർപെട്ട അലങ്കാരത്തിൻ്റെ ഒരു കാര്യമല്ല വിശ്വാസമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ദൈനംദിന കാര്യമാണ് ആ കാര്യങ്ങളാണ് ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്തായാലും പ്രാർത്ഥന കൂടി തന്നെ ആരംഭിക്കുന്നു ആർമാപ്പ പറഞ്ഞ ജീവിതത്തോടു കൂടിയ പ്രാർത്ഥന നിൽക്കുന്ന സമൂലമായ സമൂർത്തമായ കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ വരേണ്ടത് മനുഷ്യ ജീവിതത്തിൽ വയർ നിറഞ്ഞതിന് ശേഷമല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതാണ് മൂർത്തമായ കാര്യങ്ങൾ ഒരു വ്യക്തി എവിടെയായാലും ആയാലും വിസക്കുന്നവനോടൊത്ത് വിലപിക്കുന്നവനോടൊത്ത് ലേസിക്കുന്നവനോടൊത്ത് സഹനമനുഭവിക്കുന്നവനോടൊത്ത് എന്തുകൊണ്ട് എന്ന് അത്ഭുതപ്പെടുന്നവനോടൊത്ത് എനിക്ക് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ചോദിക്കാറില്ല രോഗങ്ങളും അപകടങ്ങളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചോദിക്കുന്നവനോട് ഒപ്പം വസിക്കാൻ തയ്യാറാകണം അവൻ്റെ കൂടി ഉൾപ്പെടുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന മർബാപ്പ പറയും ഒരർത്ഥത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന നമ്മുടെ ആദ്യത്തെ ശ്വാസത്തോടുകൂടി ഉണ്ടായ കരച്ചിലാണല്ലോ ഒരു കുഞ്ഞി ലോകത്തിലേക്ക് പിറന്നു വീഴുന്നത് കരഞ്ഞുകൊണ്ടാണ് അവൻ ജീവിക്കണമെങ്കിൽ കരയണം ശ്വാസങ്ങൾ ശ്വാസകോശങ്ങൾ വികസിക്കണമെങ്കിൽ അവൻ കരയണം അതാണ് പ്രാർത്ഥന എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ നവജാത ശിശുവിൻ്റെ കരച്ചിലിൽ നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ഭാഗധേയം അറിയി അറിയിക്കപ്പെടുകയാണ് നമ്മുടെ നിരന്തരമായ വിശപ്പ് നിരന്തരമായ ദാഗം നമ്മുടെ സുഖാന്വേഷണങ്ങൾ എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമൂർത്തമായ യാഥാർത്ഥ്യങ്ങളാണ് പ്രാർത്ഥനയിൽ നമ്മൾ അവതരിപ്പി എന്ത് നമുക്ക് അവതരിപ്പിക്കാം നമ്മുടെ ജീവിതമഹന്തിയായ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിൽ സമർപ്പിക്കണം പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥനയിൽ വ്യക്തിയെ ഇല്ലാതാക്കാൻ ഈശോ ശ്രമിക്കുന്നില്ല അവനെയോ അവളെയോ മയക്കാനും അവിടുന്ന് ശ്രമിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും സഹിക്കാൻ അഭ്യസിച്ചുകൊണ്ട് ആവശ്യങ്ങൾ അപേക്ഷകൾ ലഘൂകരിക്കാൻ അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നില്ല നീ സഹിക്കാതെ സഹിച്ചാൽ മതി അവനെ മയക്ക് മയ മയക്കുന്നില്ല പറയുകയാണ് മറിച്ച എല്ലാ സഹനവും എല്ലാ ദുരിതവും സ്വർഗാഭിമുഖമായി ഉയർന്ന് ഒരു വലിയ സംഭാഷണമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെട്ടു ഇതാണ് പ്രാർത്ഥന പ്രാർത്ഥനയിൽ എല്ലാം കൊണ്ടുവരാൻ സാധിക്കും അത് നമുക്ക് സാധിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് വീണ്ടും വീണ്ടും നാം ചോദിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശ്വാസമുണ്ടാകുന്നത് വിലപിക്കുന്ന ഒരു ശീലത്തിൽ നിന്നാണെന്ന് പറയാറുണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു വിശ്വാസമുണ്ടാകുന്നത് വിലപിക്കുന്ന ഒരു ശീലത്തിൽ നിന്നാണ് വിലപിക്കാൻ നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗത്തിലും ആകുലതകളിലും അപകടങ്ങളിലും വിലപിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് മാർബാബ ബൈബിളിലെ ഒരു ചിത്രം സുവിശേഷത്തിലെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ ആയം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അമ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളിൽ ബർത്തമേയൂസിനെ പറ്റി നമ്മൾ വായിക്കുന്നു അത് നമ്മൾ അനുസ്മരിക്കണം നമ്മൾ അവനെപ്പോലെ ആകണം മാർപ്പാപ്പ പറഞ്ഞു തിമയോസിൻ്റെ പുത്രനായ ബർത്തമേയൂസ് ജരീക്കോയുടെ കപാടങ്ങളിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരന്ധനാണ് ഈശോ വഴിയെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ അറിഞ്ഞപ്പോൾ അവൻ ഒച്ചവെക്കാൻ തുടങ്ങി ദാബിതൻ്റെ പുത്രനായ ഈശോയെയും എന്നിൽ കനിയണമേം എന്നിൽ കനിയണമേ ഉച്ചത്തിനുള്ള നിലവിളിയാണ് അതാണല്ലോ അവന്റെ ആവശ്യം നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് അനേകം നല്ല ആളുകൾ അവനെ തടസ്സപ്പെടുത്തി മിണ്ടാതിരിക്കുവിൻ കർത്താവാണ് സമീപത്തു കൂടി കടന്നു പോകുന്നത് മിണ്ടാതിരിക്കുവിൻ അവനെ ശല്യപ്പെടുത്താതിരിക്കുവിൻ ഗുരുവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറയാനുണ്ട് അവനെ ശല്യപ്പെടുത്തരുത് നിന്റെ വിലാപങ്ങൾ വഴി നീ അവിടുത്തെ അലട്ടുന്നു ഇതാണ് അവന് ചുറ്റും കൂടിയ ആളുകളുടെ പ്രതികരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ് നിശബ്ദനാക്കുകയാണ് പക്ഷേ ബർത്തമിയൂസ് നമുക്കറിയാം അവരെ ശ്രദ്ധിച്ചില്ല തൻ്റെ ദുരിതപൂർണമായ അവസ്ഥ ആത്യന്തികമായി ഈശോയെ അഭിമുഖീകരിക്കണമെന്ന് അനുഗ്രഹീതമായ സാക്ഷ്യബുദ്ധിയോടുകൂടി അയാളെ നിർബന്ധിച്ചു ഈ വാക്കുകൾ മാർപ്പാപ്പ പ്രത്യേകം ഉപയോഗിച്ച് അനുഗ്രഹീതമായ സാക്ഷ്യബുദ്ധിയോടെ പറയാൻ വീണ്ടും വീണ്ടും പറയാൻ ഉറക്കെ പറയാൻ അവർ മിണ്ടരുത് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉച്ചത്തിലാണ് അവൻ വിലപിച്ചു കൊണ്ടിരിക്കുന്നത് മര്യാദക്കാരായ ആളുകൾ പറഞ്ഞു അരുത് അദ്ദേഹം ഗുരുവാണ് ദയവായി നീ തെറ്റായ ഒരു ധാരണയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നിട്ടും അയാൾ നിലവിളിച്ചു കൊണ്ടിരുന്നു എന്നാൽ അയാൾ കാണാൻ ആഗ്രഹിച്ചു അയാൾ സുഖപ്പെടാൻ ആഗ്രഹിച്ചു ഈശോയെ എന്നിൽ കനിയണമേം നാൽപ്പത്തി വാക്യം അതാണ് അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയാണ് ഈശോ കാഴ്ച നൽകിക്കൊണ്ട് അയാളോട് പറയുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അമ്പത്തിരണ്ടാം വാക്യം നമ്മളത് കാണുകയാണ് പത്താമത്യായത്തിലെ മർക്കോസിൻ്റെ സുവിശേഷം ഈശോ കാഴ്ച നൽകിക്കൊണ്ട് അയാളോട് പറയും നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അയാളുടെ സൗഖ്യത്തിൻ്റെ നിർണായ ഘടകം ആ പ്രാർത്ഥനയായിരുന്നു എന്ന് ഈശോ വിശദീകരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് വിശ്വാസപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ അപേക്ഷ അയാൾ നിശപ്തനായിരിക്കണമെന്ന് ആഗ്രഹിച്ച അനേകം ആളുകളുടെ മാസിലെ സാമാന്യ ബോധത്തെക്കാൾ ശക്തമായിരുന്നു പ്രാർത്ഥന രക്ഷയുടെ മുൻപേ വരിക മാത്രമല്ല ചിലപ്പോൾ അതിനെ ചില രീതിയിൽ നേരത്തെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്തെന്നാൽ അനേകം ദുസ്സഹമായ അവസ്ഥകളിൽ നിന്ന് വെളിയിലേക്കുള്ള മാർഗത്തിൽ വിശ്വസിക്കാത്തവരുടെ നിരാശയിൽ നിന്ന് അത് ഒരുവനെ സ്വതന്ത്രനാക്കുന്നു പ്രാർത്ഥന നമ്മളെ സ്വ സ്വതന്ത്രനാക്കുകയാണ് നമുക്ക് സൗഖ്യം നൽകുകയാണ് കാഴ്ച തരികയാണ് ചെയ്യുന്നത് മർപ്പാപ്പയുടെ വ്യാഖ്യാനമാണിത് അപ്പോൾ തീർച്ചയായും ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത വിശ്വാസികൾക്കും ഇന്ന് അനുഭവപ്പെടും അനുഭവപ്പെടുന്നുണ്ട് വിസ്മയഭരിതരായി പിതാവിനോടുള്ള കൃതജ്ഞത നിറഞ്ഞ് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആഹ്ലാദകരമായ ഒരു ഉദ്ഘോഷണം സുവിശേഷങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ അതാണ് വിസ്മയഭരിതമായി പിതാവിനോടുള്ള കൃതജ്ഞത നിറഞ്ഞ് യേശുവിൻ്റെ തിരികൃതയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ആഹ്ലാദകരമായ ഒരു ഉദ്ഘോഷണം പ്രാർത്ഥനയിലുണ്ട് കർത്തൃപ്രാർത്ഥനയുടെ ഭാഗഭാഗത്തോടെ നാറപ്പാപ്പ പറയുകയാണ് നമ്മളിപ്പോൾ ഇന്ന് ചൊല്ലുമ്പോഴും ഒരു ദൈവസ്തുതി പോലും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യം ആദിമ ക്രൈസ്തവർക്ക് അനുഭവപ്പെട്ടു കർത്താവ് പഠിപ്പിച്ച ആദിമ പ്രാർത്ഥനയില്ലായിരുന്നു എന്തെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതാണ് ഇത് പിന്നീട് കൂട്ടി ചേർത്തതാണ് രണ്ടാം നൂറ്റാണ്ടോട് കൂടി എന്ന് പറയുന്ന ആദിമ വിശ്വാസത്തിൻ്റെ പുസ്തകമാണ് ആ പുസ്തകത്തിലാണ് നാം അത് വായിക്കുന്നത് എന്തെന്നാൽ ശക്തിയും അപ്പോൾ ഒരു വിസ്മയഭരിതരായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ലളിതമായ കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് പറയുന്നു വിശ്വാസത്തോടെ പറയുന്നു ആ വിശ്വാസം സൗഖ്യം നൽകുന്നു എന്ന കാര്യമാണ് എന്നാൽ വിനീത പ്രാർത്ഥന നമ്മൾ ഓർക്കണം വിനീത അപേക്ഷയുടെ ഇൻ്റർസെഷൻ വ്യത്യസ്ത പ്രാർത്ഥന ദുർബല രൂപമാണ് പ്രാർത്ഥനയുടെ ദുർബല രൂപമാണെന്നും അതേസമയം അപേക്ഷയുടെ ഭാരമില്ലാതെ ദൈവത്തെ തേടുന്ന ശുദ്ധമായ സ്തുതിയായിരിക്കും കൂടുതൽ ആധികാരികമായ പ്രാർത്ഥനയെന്നും ആരോ പണ്ടെന്നോ ആവിഷ്കരിച്ച സിദ്ധാന്തം ആശ്ലേഷിക്കാൻ നമുക്കാർക്കും ബാധ്യതയില്ല വലിയ വിപ്ലവമാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് പ്രാർത്ഥനയുടെ ഈ അപേക്ഷകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ യാചനകൾ അല്ല പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് ആ ധ്യാൻ എഴുത്തുകാർ പലരും എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ മാർപ്പാപ്പ അതിനെ ചോദ്യം ചെയ്യുകയാണ് അത് അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് സ്തുതിയാണ് ആരാധനയാണ് കൂടുതൽ ആധികാരികമായ പ്രാർത്ഥനയെന്നും പഠിപ്പിക്കുന്ന സിദ്ധാന്തം ആശ്ലേഷിക്കാൻ നമുക്കാർക്കും ബാധ്യതയില്ല എന്ന് പാപ്പ പറയുന്നു അത് ശരിയല്ല വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ് അപേക്ഷയുടെ പ്രാർത്ഥന ആധികാരികമാണ് നമുക്ക് ദൈവത്തോടെ നമ്മുടെ അപേക്ഷകൾ വയ്ക്കാം അത് ഉള്ളതാണ് സ്പോണ്ടേനിയസ് ആണ് പിതാവും നല്ലവനും സർവശക്തനുമായ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണത് അവിടെ നിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നാം ആ പ്രാർത്ഥന നടത്തുന്നത് പാപ്പ പറയുന്നു പിതാവും നല്ലവനും സർവശക്തനുമായ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാ പ്രവൃത്തിയാണ് അപേക്ഷാ പ്രാർത്ഥന ചെറിയവനും പാപം നിറഞ്ഞവനും ആവശ്യക്കാരനുമായ എന്നിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത് എന്നിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത് ഇക്കാരണത്താൽ എന്തിനെങ്കിലും വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് അന്തസ്സുള്ള കാര്യമാണ് എന്ന് പാപ്പ പറയുകയാണ് നമ്മൾ എന്തെങ്കിലും യാചിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ യാചിക്കുന്നത് തികച്ചും അന്തസ്സുള്ള കാര്യമാണ് നമ്മോട് നമ്മോടത്യധികം അനുകമ്പയുള്ള അവിടുത്തെ നേരിട്ട് എന്ന് വിളിച്ചുകൊണ്ട് കർത്താപയെ അവിടുന്ന് എന്താണ് എന്നോട് ചെയ്തത് എന്ന് പ്രയാസങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മക്കൾ ഭയം കൂടാതെ അവിടുത്തോടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവാണ് ദൈവം അമത് ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അത് എപ്പോഴും ഞാൻ അന്ന് സമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് വായിച്ചതാണ് മഠങ്ങളെല്ലാം നവീകരിക്കാൻ വേണ്ടി അമ്മത്തറേസിയ ഓടി നടക്കുന്ന കാലം ഒരു കുതിരവണ്ടിയിലാണ് യാത്ര നല്ല മഴയുള്ള ഒരു ദിവസം ടാർ ചെയ്യാത്ത വഴി കുതിരവണ്ടിയിൽ ചെന്ന് മഠത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇറങ്ങിയതാണ് കാലി തെറ്റി ചെളിക്കുണ്ടിയിലേക്കാണ് അമ്മത്തറേസ്യ വീണത് അവലായില അമ്മത്ത റേസ്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അമ്മത്ത റേസിയ ഉടനെ ദൈവത്തോട് ചോദിക്കുന്നത് എനിക്കാകെ പാട്ടൊരു ഉടുപ്പേ ഉള്ളു ഞാൻ വേറെ കൊണ്ടുവന്നിട്ടില്ല നിനക്ക് വേണ്ടി ദൈവത്തോട് ദൈവം നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയാണോ നീ പ്രത്യുത്തരം നൽകുന്നത് എന്ന് ചോദിക്കുന്ന പ്രാർത്ഥന മനോഹരമായ പ്രാർത്ഥനയായി ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് ഇതാ പാർപ്പാപ്പ ഇവിടെ പറയുന്നത് നമ്മോടത്യധികം അനുകമ്പുള്ള അവിടുത്തെ നേരിട്ട് എന്ന് വിളിച്ചുകൊണ്ട് കർത്താവുന്ന എന്താണ് എന്നോട് ചെയ്തത് രോഗിയായിരിക്കുന്ന മനുഷ്യൻ അപകടത്തിലായിരിക്കുന്ന മനുഷ്യൻ പ്രയാസങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുത്തെ മക്കൾ ഭയം കൂടാതെ അവിടുത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവാണ് നമ്മുടെ ദൈവം എന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ എടുത്തു കാട്ടുകയാണ് ഇക്കാരണത്താൽ നമുക്ക് അവിടുത്തോടെ എല്ലാം പറയാം എൻ്റെ ഉള് മുഴുവൻ പറയാം ഹൃദയം മുഴുവൻ പറയാം ഒന്നും പേടിക്കാനില്ല പരാതിയാണ് പരാതിയും പറയാം അതുകൊണ്ടാണല്ലോ ജറമിയാസ് പറയുന്ന വാചകം അത് ഒന്നാന്തരം പ്രാർത്ഥനയാണ് പൊട്ടക്കണ്ടി കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അവനെ ജനന ദിവസം മുഴുവൻ മുഴുവൻ ശപിച്ചുകൊണ്ടാണ് ദൈവത്തോട് പറയുന്നത് പീഡനങ്ങളുടെ മുമ്പില് പ്രവാചകനെ ആക്രമിക്കുന്ന നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് അത് എല്ലാം ഹൃദയം തുറന്ന് ദൈവത്തിന് മുമ്പിൽ വയ്ക്കുന്നതാണ് പ്രാർത്ഥന മറുപ്പ പറയുകയാണ് വക്രീകരിക്കപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ ദുർഗ്രാഗ്യവുമായ കാര്യങ്ങൾ പോലും നമുക്ക് ദൈവത്തോടെ തുറന്ന് പറയാം അവിടുന്ന് എപ്പോഴും ഈ ഭൂമിയിൽ നാം ചിലവാക്കുന്ന അവസാന ദിവസം വരെ നമ്മുടെ അവസാന ദിവസം വരെ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് ആണ് ഈ പ്രാർത്ഥന അറുപറയാ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് അത് രൂപപ്പെടുത്താനായിട്ട് വിഷമമായിരുന്നിരിക്കും പിതാവേ എന്നോ ഡാഡ് ഡാഡി അപ്പച്ച എന്നോ ഉള്ള ലളിതമായ രീതിയിൽ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ നമ്മൾ ചൊല്ലാൻ പഠിക്കണം ഇതാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം ഈ ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനം അതാണ് നമുക്ക് നൽകുന്നത് നമ്മൾ സ്വർഗസ്തനായ പിതാപ എന്ന പ്രാർത്ഥന ദൈവത്തെ ഡാഡ് എന്ന് വിളിച്ചുകൊണ്ട് അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ട് ലളിതമായി നടത്തണം അവിടുന്ന് നമ്മെ മനസ്സിലാക്കുന്നവനാണ് നമ്മെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് മാർപ്പാപ്പയുടെ ഈ എപ്പിസോഡിലെ സന്ദേശമാണിത് മാർപ്പാപ്പ അന്ന് ഡിസംബർ മാസത്തിൽ അവരോട് പറഞ്ഞു ഇതാണ് പറഞ്ഞത് പ്രാർത്ഥന ലളിതമായിരിക്കണം അനുദിന ജീവിതഗന്ധിയായ കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നമ്മളിൽ പരിവർത്തനം വരുത്തുന്നതും നമ്മളെ സ്വതന്ത്രരാക്കുന്നതുമാണ് നമ്മളെ മാറ്റുന്നതാണ് പ്രാർത്ഥന നമുക്ക് അത് തീരുന്നതാണ് പ്രാർത്ഥന പലപ്പോഴും ഒട്ടനവധി ആളുകൾക്ക് പ്രാർത്ഥന അനുഭവവേദ്യമാകാത്തതാണ് പ്രയാസം ദുഃഖം അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു ശോചനീയമായ കാര്യം അതാണ് അനുഭവവേദ്യമായി തീരാൻ പ്രാർത്ഥന വരണം നമ്മുടെ പ്രലോഭനങ്ങൾ നമ്മുടെ പരീക്ഷകൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ അസ്വസ്ഥതകൾ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നതാണ് പ്രാർത്ഥന വെറുത്ത ആണ് അതിൻ്റെ ഒന്നാം തരം ഉദാഹരണമായി അവൻ്റെ ആ ലളിതമായ പ്രാർത്ഥനയാണ് മാർപ്പാപ്പ നമ്മോട് ഗൗരവപൂർവ്വം ചിന്തിക്കാൻ വശ്യപ്പെട്ടത് അത് നമ്മൾ ഗൗരവപൂർവ്വം എടുക്കണം പ്രാർത്ഥനയെ വലിയ സൊബിസ്റ്റിക്കേറ്റഡ് ആക്കുന്ന സങ്കീർണമാക്കുന്ന രീതി ശരിയല്ല കൂടുതൽ വലിയ പദപ്രയോഗങ്ങളല്ല പ്രാർത്ഥനയിൽ വേണ്ടത് അവിടെ വലിയ ഗ്രാമർ പോലും ആവശ്യമുണ്ടോ എന്ന് അറിയില്ല ഹൃദയവികാരങ്ങൾ തുറന്ന് പറയുന്നതാണ് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ പറയുമ്പോൾ മറുപ്പാപ്പ പറഞ്ഞ ആ പ്രയോ വാക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ അനുദിന ഭോജ്യം അപ്പം ഭക്ഷണം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരണമേ എന്നാണ് ഇനിയൊരു പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തരണമേ എന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു സമൂഹാത്മകതയ്ക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് തരണമേ അന്നൊന്നു വേണ്ട ആകാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരണമേ ആരോഗ്യം തരണമേ ഭക്ഷണം തരണമേ ജലം തരണമേ ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയും കൂടി വേണം ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക എനിക്ക് കിട്ടി വളരെ സന്തോഷത്തോടെ ഇരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എനിക്കധികമായിട്ടുള്ളത് എൻ്റെ ആവശ്യം കഴിഞ്ഞുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനെപ്പറ്റിയും നമ്മളിവിടെ ചിന്തിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ നമ്മൾ പഠിക്കേണ്ടതാണ് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുമ്പോൾ തമാശയായിട്ട് ഞാൻ ഓർക്കുന്നത് ക്രിസോസ്റ്റം തിരുമേനിയാണ് മാർത്തമാസഭയുടെ വലിയ വലിയ പിതാവ് റിട്ടയറൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് അദ്ദേഹം ഒരിക്കൽ ഗൾഫ് രാജ്യത്ത് കുറേ ചെറുപ്പമായിരുന്നപ്പോൾ പോകുമ്പോൾ കേട്ടൊരു കാര്യം അമ്മച്ചി ഭയങ്കര ഭക്തയാണ് ഭയങ്കര പ്രാർത്ഥനയാണ് സ്വർഗസ്നാപിതാവേ എന്ന് ചൊല്ലുന്നു അതൊന്നു വേണ്ട ഞങ്ങൾക്ക് തരണമേ എന്ന് ചൊല്ലുന്നു കൊച്ചു അമ്മച്ചിയോട് പറഞ്ഞു ഇത് കേട്ട് കേട്ട് അടുത്തല്ല അമ്മച്ചി അത് എന്തിനാ പ്രാർത്ഥിക്കുന്നത് അമ്മച്ചി അന്ന് ഫ്രിഡ്ജിൽ ഒരു മാസത്തേക്കുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പോരെ എന്നാണ് കൊച്ചിൻ്റെ യുക്തി മനോഹരമായ യുക്തിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണം മറ്റുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതൽ നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന അർത്ഥപൂർണ്ണമാകുന്നത് അത് സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ വളരെ ഗൗരവപൂർവ്വം കർത്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ആർപ്പാപ്പ പറഞ്ഞ വാചകം ഓർക്കാം ഈശോ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ആരും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നില്ല ദൈവശാസ്ത്രജ്ഞന്മാർ പോലും പ്രാർത്ഥിക്കുമായിരുന്നില്ല നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാൻ ലജ്ജിക്കേണ്ടതില്ല അത് അന്തസ്സുള്ള കാര്യമാണ് എന്ന ചിന്ത നമുക്കുണ്ടാകട്ടെ നോയിമ്പ് കാലത്തിലാണ് നാം ഇപ്പോൾ നോയിമ്പിൻ്റെ ചൈതന്യത്തിൽ പങ്കുവയ്ക്കലിൻ്റെ ഒരു ചൈതന്യമുണ്ട് പ്രാർത്ഥനയുടെ വലിയ ഒരു മൂല്യമുണ്ട് യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് കടക്കാനും അത് ഹൃദയത്തിൽ അവതരിപ്പിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാനും വേണ്ടുന്ന കഴിവ് ദൈവം നമുക്ക് തരട്ടെ അനുഗ്രഹപ്രദമായ നോയമ്പിൻ്റെ നാളുകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം ആശംസിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ